അരികൊമ്പൻ മേഞ്ഞ് നടന്നിരുന്ന ചിന്നക്കനാലിലെ 365 ഹെക്ടർ റവന്യൂ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച ഉത്തരവ് റദ്ദാക്കിയത് പിൻവലിക്കാതെ സർക്കാർ. ചിന്നക്കനാൽ റിസർവ് വനം നിലവിൽ വരികയും 1961 വനനിയമം ഈ പ്രദേശത്ത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നെങ്കിൽ അരികൊമ്പനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് അത് പുത്തൻ ഉണർവ് പകർന്നേനെ. റിസർവ് വനമായി പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് നടപടികൾ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയത് വാർത്തയാവുകയും വൻ ജനശ്രദ്ധ നേടുകയും ചെയ്തതോടെയാണ് സർക്കാർ ആ ഉത്തരവ് മരവിപ്പിച്ചത്. ഉടുമ്പൻചോല താലൂക്കിലെ ചിന്നക്കനാൽ വില്ലേജിലെ 7-8 ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന ഭൂമിയാണ് ചിന്നക്കനാൽ റിസർവ് എന്ന വനമാക്കി മാറ്റാൻ വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. അങ്ങനെയായിരുന്നെങ്കിൽ അരികൊമ്പൻ മേഞ്ഞു നടന്നിരുന്ന സ്ഥലങ്ങളും സമീപ പ്രദേശങ്ങളായ വേസ്റ്റ് കുഴി, സിമന്റ് പാലം എന്നീ സ്ഥലങ്ങളും സംരക്ഷിത വനമായി മാറിയേനെ. ടൂറിസം അതിവേഗം വളരുന്ന ചിന്നക്കനാൽ, സൂര്യനെല്ലി, സിംഗുക്കണ്ടം മേഖലയിൽ ഭൂമി കയ്യേറ്റങ്ങൾ വ്യാപകമായതും ഇത്തരത്തിൽ റിസർവ് വനമാക്കി മാറ്റുവാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. 2019 വനംവകുപ്പ് സർക്കാരിന് നൽകിയ ആനയിറങ്കിൽ ദേശീയോദ്യാനം എന്ന പദ്ധതി സർക്കാർ തള്ളിയെങ്കിലും വനംവകുപ്പ് ഈ പദ്ധതി പൂർണ്ണമായി ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. ചിന്നക്കനാൽ റിസർവ് ഫോറസ്റ്റ് നിലവിൽ വന്നിരുന്നെങ്കിൽ ആനയിറങ്കിൽ ദേശീയോദ്യാനം എന്ന പദ്ധതിക്കും ജീവൻ വച്ചേനെ. സിംഗുക്കണ്ടത്തെ ജനവാസ മേഖലകളും 301 കോളനിയിലെ പട്ടയഭൂമിയും ഒഴിവാക്കിയാണ് വനംവകുപ്പ് റിസർവ് വനം പ്രഖ്യാപിച്ചിരുന്നത്. അതിനാൽ തന്നെ ചിന്നക്കനാലിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒന്നായിരുന്നില്ല ചിന്നക്കനാൽ റിസർവ് വനത്തിന്റെ ഉത്തരവ്. അപ്പോൾ പിന്നെ ആർക്കു വേണ്ടിയാണ് സർക്കാർ ആ ഉത്തരവ് മരവിപ്പിച്ചത്? ഏതു ബാഹ്യശക്തിയാണ് ഇത്തരത്തിൽ ഉത്തരവ് മരവിപ്പിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത്? ഈയൊരു വിജ്ഞാപനം മരവിപ്പിച്ചത് റദ്ദാക്കാതെ ഒരു രീതിയിലും അരികൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിൽ എത്തിക്കുവാൻ കഴിയില്ല. അതുതന്നെയായിരിക്കണം ഈ ഉത്തരവ് റദ്ദാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ബാഹ്യശക്തികളുടെ ഉദ്ദേശവും.